രമ്യ ഹലോ ഗുഡ് ഈവനിംഗിൽ കൂടെ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണോ കണ്ടത്? അല്ല രമ്യ, ഞാൻ ഇതിൻ്റെ തന്നെ ആനച്ചന്ദത്തിൻ്റെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ ഗുരുവായൂർ വെച്ചൊരു ഒരു മാഗസിൻ കവറാണ് ഞാൻ കാണുന്നത്. ജയരാജ് ഒരുപാട് പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളുടെ പടത്തിൽ കൂടെ ഒരു ഒരു ലോഞ്ചിങ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നല്ലേ? ഇപ്പോഴും ഒരു ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ശരിക്കും യാഥാർത്ഥ്യമാണോ എന്നൊക്കെ സ്വപ്നമാണോ എന്നൊക്കെ എഴുതാറുണ്ട്. പക്ഷെ ശരിക്കും സാറിൻ്റെ ആ ഒരു ഒരു മാന്ത്രികത, സാറിൻ്റെ ആ മനസ്സിൻ്റെ നന്മ അത് തന്നെയാണ്. എന്നുവെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു എൻട്രി എനിക്ക് കിട്ടുന്നു. ജയരാമേന്റെ കൂടെ ഒരു വലിയ പ്രോളിയുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ കരുതിയില്ല. ഇവനെങ്ങനെ കണ്ടെത്തി അരുണിനെ? സാറന്ന് എനിക്ക് തോന്നുന്നു ഫോദീപിന്റെ ഷൂട്ടിംഗ് ആൻഡ് ഡിസ്കഷൻ വേണ്ടി പറയുന്നത് ഒരുപാട് തൊപ്പികളും മറ്റും ഞാൻ സാറിനെ കണ്ടു. അപ്പൊ അങ്ങനെയാണ് ഞാൻ സാറിന്. അരുൺ മനസ്സിലായി ഫിക്സ് ചെയ്ത് രക്ഷയില്ല, പുള്ളി തൊപ്പിയായിട്ട്. ഇനി സൂപ്പർ സ്റ്റാർ എനിക്കറിയാം എങ്ങനെയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ തമ്മിൽ എന്തായാലും ഇടയ്ക്ക് സിദ്ദിഖിനെ കാണാൻ മാത്രം എന്തോ രഹസ്യം വിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ചെറിയ രഹസ്യം ഉണ്ട് അല്ലേ? അത് പറയണോ? അത് പറയണ്ട അല്ലേ? അത് പറയണ്ട. ഓക്കെ ഓക്കെ, പറയുന്നു. ജയനെ പറ്റി പറയാന്ന്. എന്നോട് ഇപ്പൊ ചോദിച്ചു ജയനെ പറ്റി പറ എന്നെ പറ്റി പറയാം. എന്നെ എവിടെ വെച്ചാ കണ്ടെന്നൊക്കെ പറയാം. ആണോ? ബാബച്ചന്റെ ചെറുപ്പത്തിലാണോ ജയന്റെ ചെറുപ്പത്തിലാണോ? ആ നിങ്ങൾ ശരിക്കും ആരാ മൂത്തത്? ആണല്ലേ? ഓ ശരി ശരി, മൂത്തത്. ആ ശരി ശരി. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കണോന്ന് പറഞ്ഞോ ജയന്റെ അടുത്ത്? ഇഷ്ടമായിരുന്നു അഭിനയിക്കാൻ. ഏറ്റവും ഇഷ്ടം ആരെയാ? ഏത് നടനെയാണ് ഏറ്റവും ഇഷ്ടം? എല്ലാരും ഇഷ്ടമാണ്. ഞങ്ങള് ബാബച്ചൻ അഭിനയിക്കുന്നതിന് മുമ്പ്, കരുണ അഭിനയിക്കുന്നതിന് മുമ്പൊക്കെ പല സിനിമകളിലൊക്കെ നമ്മളുണ്ട്. അപ്പൊ ഞങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും. അഭിനയിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ബാബച്ചന്. അതല്ലേ കാരണം കണ്ടായിരുന്നു. പിന്നെ നല്ല സിനിമയല്ലേ ബാബച്ചൻ? അസലായിരുന്നു പറയുമ്പോ നാണം വരും, കാരണം അതിനകത്ത് ഒരു എലിയാമ ചേർത്തി ഉണ്ട്. ഉണ്ടായിരുന്നു എലിയാമ പിന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. അതെ, അതാണ് വിളിക്കാറില്ല. കാണാറുണ്ട്? കാണാറില്ല. എവിടെയാ? പൊൻകുന്നം. അതവിടെ നടത്തല്ലേ, ഒന്ന് പോയാ പോരെ. വലിയ മെനക്കേടല്ലേ? ഇപ്പൊ ഞാൻ കാണുന്ന കാലത്ത് ബാബച്ചൻ, അപ്പൊ എന്റെ കുട്ടിക്കാലത്താണ് ബാബച്ചനെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ബാബച്ചന് രണ്ട് പല്ല് ഇങ്ങനെ പൊങ്ങി ഇവർക്ക് പേടിയോ? ഞങ്ങളൊക്കെ ബാബച്ചൻ വരുന്ന പേടിപ്പിക്കരി. ഈ ഹൈവേയിലാണ് ബാബച്ചൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, ഹൈവേ എന്ന സിനിമയ്ക്ക്. അതിനന്ന് ഭാനുപ്രിയ ഉണ്ടായിരുന്നു. അവിടെ ചെന്നു കഴിഞ്ഞ് പിന്നെ എന്നെ മറന്നു. പിന്നെ ഭാനുപ്രിയയുടെ പോവാണ്, മദ്രാസിന് പോകാന്നുണ്ട്. പിന്നെ ഒരു വിധത്തിലാണ് പിടിച്ചു നിർത്തിയത്. ഇനിയിപ്പോ അഭിനയിക്കണ്ടേ? ഇത് കരുണം പോലെ മറ്റു വേറെ സിനിമയും കൂടെ അഭിനയിക്കണ്ടേ? പിന്നെ നമ്മുടെ എല്ലാ പടത്തിലും ഉണ്ട്. ക്യാമറമാൻ വേണുഗോപാലും ആർട്ട് ഡയറക്ടർ സന്തോഷമാണ് നമ്മുടെ അടുത്ത അതിഥികൾ. ഞാൻ അവരെ കൂടെ ക്ഷണിക്കാം. സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സന്തോഷ് രാമൻ ആദ്യ സിനിമയാണ്, ആനച്ചന്തം. ആനച്ചന്തം അത് ആ പാട്ട് സീക്വൻസ് ഒക്കെ കണ്ടിട്ട് പലരും ചോദിച്ചു, കാരണം ആനച്ചമയങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു, പിന്നെ കഥകളി കോപ്പുകൾ വെച്ചിട്ടുള്ള. സന്തോഷം, അപ്പൊ ഇതിന് മുമ്പ് ആരുടെ കൂടെ? ഇല്ല, ഞാൻ ഒരു പടത്തിൽ മാത്രം. അകലെ എന്നുള്ള സിനിമയുണ്ട് ശ്യാം സാറിന്, അതിൽ രാജാമണിത്തിന്റെ അസോസിയേറ്റ് വർക്ക് ആയിരുന്നു. ഒരുപാട് ആഡ് ഫിലിമുകൾ, പിന്നെ മെയിനായിട്ട് ഇന്റീരിയർ ഡിസൈനിങ് ആണ് പ്രൊഫഷണലായിരുന്നു. വേണുചേട്ടനാണ് ഇപ്പം സാറിന് പരിചയപ്പെടുത്തതും. എന്റെ അശ്വാരൂഢനും ആനച്ചന്തമാണ് വേണു ചെയ്തത്. എന്താണ് ജയന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്? ഞങ്ങൾ ഇപ്പം പറഞ്ഞ ഒരു നല്ലൊരു ഒരു സുഹൃത്ത് ബന്ധമുണ്ട്. ഇപ്പൊ ജോണി വാക്കറിന് അന്ന് ഇൻഡിപെൻഡ് ആയിട്ടില്ല. ഞാൻ ഇൻഡിപെൻഡ് ആവാനുള്ള ഒരു പ്രയോജനം അത് അതിൽ കൂടെ ആണ്. ശരി, ജോണി വാക്കർ കുറെ ഒരുപാട് പോർഷൻസ് വർക്ക് ചെയ്തു. അതും ഞാൻ അശ്വാരുടൻ ഈ ആനച്ചന്തം രണ്ടു പക്ഷെ എനിക്ക് ഭയങ്കര സുഖം, ഭയങ്കര ഒന്നാമതും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പം നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാനുള്ള. ഇപ്പം ഒരു ഇപ്പം ഒന്നാമത് ഇപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പം നമുക്കൊരു ഡയറക്ടർ ടേസ്റ്റ് എന്താണെന്നുള്ളൊരു ഐഡിയ ആണ് എന്തായാലും. ഇപ്പം ഞാൻ പറയാനിപ്പം എവറി ഫ്രെയിം, ഓരോ ഫ്രെയിമും നമ്മളിപ്പോൾ എങ്ങനെ വരണം,
ഇപ്പം ജനജന മനസ്സിലെന്താന്നുള്ളത് നമ്മൾ ആദ്യമേ എനിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം മഷൂരടൻ പടത്തിൽ തന്നെ ബിഗിനിങ് തന്നെ ഇപ്പം പക്ഷേ ഇപ്പോൾ വളരെ ഈസിയാണ്. ഒരു എന്താ നമ്മൾ ഏത് ഇപ്പോൾ രണ്ട് രണ്ട് ടൈപ്പ് പടമാണ്. അതെ, അശ്വരൻ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ആനച്ചന്തം അത് ഇതൊരു യാതൊരു ബന്ധമില്ല, അത് ടോട്ടൽ ഡിഫറെൻ്റ്. ആ ഒന്ന് ഭയങ്കര ആക്ഷൻ മൂഡുള്ള ഒരു സിനിമയും ഭയങ്കര ഹാപ്പിയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ജയൻ്റെ അടുത്ത് പറയായിരുന്നു, ജയൻ്റെ ഇത്രയും ഒരു ഈ ചെറുപ്പ പ്രായത്തിനുള്ളിൽ തന്നെ കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് അല്ലേ, അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ പേരുകൾ, പിന്നെ ഇന്നാണ് ഞാൻ ഇത്രയും ആലോചിച്ചപ്പോൾ ഇത്രയും ആളുകളെ ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരാളാണ്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും പുതിയ ആളുകളെ പരിചയപ്പെടുത്താനും ഇത്രയും പുതിയ ആളുകളെ നമുക്ക് സിനിമയ്ക്ക് സംഭാവന ചെയ്യാനും ഒക്കെ ജയൻ കാണിച്ചതിന് നമ്മൾ ജയനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു, മലയാള സിനിമ കടപ്പെട്ടിരിക്കുന്നു.